الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين رب العالمين. ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാവ് ദവ എന്ന കിതാബിൽ തിന്മകൾക്കുള്ള അല്ലെങ്കിൽ പാപങ്ങൾക്കുള്ള ശിക്ഷ ശറഈയായത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു തിന്മയ്ക്ക് ഇസ്ലാമിക ഭരണകൂടത്തിൽ ഖലീഫയുടെ കീഴിൽ അമീറിൻ്റെ കീഴിൽ നടത്തപ്പെടേണ്ട ശിക്ഷകൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ സിനയുമായി ബന്ധപ്പെട്ട ശിക്ഷയും അതിൻ്റെ അപകടം വർദ്ധിക്കുന്നതും നമ്മൾ പറഞ്ഞു. അടുത്തത് പറയുന്നത് കളവ് നടത്തുന്നതിൻ്റെ കട്ടെടുക്കുന്നതിനുള്ള ശർഈയായ ശിക്ഷയാണ്. വജഅല സുബ്ഹാനഹു വൽഖത്ഉ ബിഇസാഇ ഇഫ്സാദിൽ അംവാൽ ഫഇന്ന സാരിഖ ലാ യുംകിനുൽ ഇഹ്തിറാസു മിൻഹു. കളവ് നടത്തുന്നവൻ അല്ലെങ്കിൽ സമ്പത്ത് അതിൽ കുഴപ്പമുണ്ടാക്കുന്നവൻ, അതാണ് കളവ് നടത്തുക എന്നുള്ളത്, അവന്റെ മേലെ നടപ്പിലാക്കുന്ന നിയമം അവന്റെ കൈ വെട്ടുക എന്നുള്ളതാണ്, അവന്റെ കൈപ്പത്തി വെട്ടിക്കളയുക എന്നുള്ളതാണ്. കാരണം അവൻ ആ കളവ് നടത്താൻ ഏറ്റവും അവൻ ഉപയോഗിക്കുന്നത് ഒരു വീട്ടിലേക്കാണെങ്കിൽ മതിൽ ചാടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ ഒക്കെ അവൻ പ്രവേശിക്കാൻ, ഒരു പാമ്പ് ഇഴഞ്ഞു കയറുന്നത് പോലെ ആ ഇരുട്ടിൽ ആ കട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അവൻ, അവനെ കൊല്ലുക എന്നുള്ളത് ഒരു പരിഹാരമല്ല. പരിഹാരമല്ല എന്ന് പറഞ്ഞാൽ അതിന് മാത്രമുള്ള ഒരു കാര്യമല്ല. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞു മൂന്ന് തരത്തിലാണ് ശിക്ഷ ഹജ്ജ് നബി സല്ലല്ലാഹു തആല ദീനിൽ നിയമമാക്കിയിട്ടുള്ളത്. ഒന്ന് ഖത്ലാണ്, കൊലപാതകമാണ്. രണ്ട് ഖത്ആണ്, മുറിച്ചു കളയലാണ്, വെട്ടിക്കളയലാണ്. മൂന്നാമത്തേത് ജൽദാണ്, അടിയാണ്. അപ്പോ കൊല്ലുന്നത് കൊണ്ട് അത് കൂടുതൽ മഫ്സദത്താണ്. എന്നാൽ ചാട്ടാടി കൊണ്ടോ അത് മതിയാവുകയില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? അവന്റെ കൈ വെട്ടിക്കളയുക എന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാണ്, ഇനി ഈ തിന്മകൾക്ക് ഹദ്ദ് നമ്മൾ പറഞ്ഞല്ലോ, ഹദ്ദ് മൂന്നെണ്ണാണ്. അതായത് അള്ളാഹു തആല തിന്മകൾക്ക് നടപ്പിലാക്കാൻ പറഞ്ഞിട്ടുള്ള ഹദ്ദ് കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞു, ഈ പറഞ്ഞ മൂന്നെണ്ണാണ്. എന്നാൽ ചില തിന്മകൾക്ക് ഹദ്ദില്ലാതെ കഫാറത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിയമമാക്കിയിട്ടുണ്ട്. അതിന് പകരം ഒരു തിന്മ ചെയ്താൽ, പാപം സംഭവിച്ചാൽ അതിന് പകരം ചെയ്യേണ്ട ചില കാര്യങ്ങളായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് പ്രധാനമായും മൂന്നെണ്ണാണ്. ഒന്ന്, അൽഇത്ഖ്, അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത്, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഉയർന്നതും. രണ്ട്, വലിത്വാം, ഭക്ഷണം ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. അത് ഓരോ തിന്മകൾക്ക് എന്റെ ഇതിൽ പറയുന്നുണ്ട്. മൂന്ന്, അസ്സിയാം, നോമ്പ് നോൽക്കുക എന്നുള്ളതാണ്. കഫാറത്തുകൾ പ്രധാനമായിട്ടും ഈ മൂന്ന് തരത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഒന്നിനു വിശദീകരിക്കും. ثم انه سبحانه جعل الذنوب ثلاثه اقسام. അപ്പോ ഈ ഒരു രീതിയിൽ പാപങ്ങളെ മൂന്നിനമായിട്ട് വേർതിരിച്ചിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല, തിന്മകളെ മൂന്നിനമായിട്ട്. قسما فيه الحد. ഒന്നാമത്തേത് ഹദ്ദ് നടപ്പിലാക്കുന്ന വിഭാഗം, അഥവാ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കൊല്ലുക, വെട്ടുക, ചാട്ടവാറടിക്കുക എന്നുള്ളത്. അതിന് കഫാറത്ത് മതിയാവില്ല. ഒരാൾ വ്യഭിചരിച്ചു എന്നുള്ളതുകൊണ്ട് കഫാറത്ത് ചെയ്താൽ മതിയാവില്ല. ഒരാൾ ഒരാളെ കൊന്നു എന്നുകൊണ്ട് കഫാറത്ത് ചെയ്താൽ മതിയാവില്ല. അവിടെ ഹദ്ദ് നടപ്പിലാക്കണം. രണ്ടാമത്തെ ഇനമെന്ന് പറഞ്ഞാൽ ഹദ്ദില്ല, ശിക്ഷ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ കഫാറത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കഫാറത്ത് അവൻ നൽകണം, അവന്റെ മേലെ ശിക്ഷ നടപ്പിലാക്കില്ല, പക്ഷെ കഫാറത്ത് ചെയ്യണം. ഏതുപോലെ കൽവത്വി ഫീ നഹാരി റമളാൻ, റമളാനിന്റെ പകലിൽ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരുത്തന്, അല്ലെങ്കിൽ വൽവത്വി ഫിൽ ഇഹ്റാം, ഇഹ്റാമിലായിരിക്കെ തന്റെ ഭാര്യയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെടുന്നവൻ, വല്ലിഹാർ, ലിഹാർ ചെയ്യുന്നവൻ, വഖത്ലിൽ ഖത്, അറിയാതെ ഒരു മുസ്ലിമിനെ കൊന്നുപോകുന്നവൻ അഥവാ അവൻ അറിയാതെ അബദ്ധത്തിൽ, വൽഹൻസ് ഫിൽ യമീൻ, ഒരു വാക്ക് ചെയ്തിട്ട് അള്ളാഹുവിന്റെ മേലെ ഒരു യമീൻ നടത്തിയിട്ട് അത് ഒഴിവാക്കുന്നവൻ, ഇങ്ങനെയുള്ളവർക്കെല്ലാം കഫാറത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ഇനം എന്ന് പറയുന്നത് ഹദ്ദോ കഫാറത്തോ ഇല്ലാത്ത തിന്മകളുണ്ട്. ഹദ്ദ് ശർഇൽ ശിക്ഷ നിയമം പഠിപ്പിച്ചിട്ടില്ല,
അവൻ കഫാറത്തും ചെയ്യേണ്ടതില്ല. പക്ഷെ അവൻ എന്ത് ചെയ്യണം? തൗബയും ഇസ്തിഗ്ഫാറെല്ലാം അവന്റെ വ്യക്തിപരമായി ചെയ്യണം. അവൻ ഈ തിന്മ ചെയ്തു എന്നതിന്റെ പേരിൽ അവന്റെ മേലെ നടപ്പിലാക്കാൻ ഒരു ശിക്ഷയോ അവൻ ചെയ്യേണ്ടതായിട്ടൊരു കഫാറത്തോ പഠിപ്പിക്കപ്പെടാത്ത തിന്മകൾ ദീനിലുണ്ട്. അതിൽ ചിലത് ഒരു മനുഷ്യന്റെ പ്രകൃതിയിൽ ചിലപ്പോൾ സംഭവിച്ചു പോകുന്നതാണ്. അഥവാ പിന്നെ ഹറാമാക്കപ്പെട്ടിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കുക, ഒരു മയ്യത്തിന്റെ മാംസം കഴിക്കുക, അതായത് ജന്തുക്കളിൽ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഹറാങ്ങനത്തെ ഭക്ഷണം കഴിക്കുക, ആ നിലക്കുള്ളത്. രണ്ടാമത്തേത് ശിക്ഷ ഹദ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു തിന്മയായിരിക്കും അതിന്റെ അവസാനം, പക്ഷേ അതിനേക്കാൾ മഫ്സദത്ത് കുറഞ്ഞ രീതിയിലുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ കന്നവർ, ഒരു അന്യസ്ത്രീയെ നോക്കുക, വൽ ഖുബലത്ത് അല്ലെങ്കിൽ ചുംബിക്കുക, വൽ ലംസ് വൽ മുഹാദസത്ത് അവരുമായിട്ട് സംസാരിക്കുന്നത് സ്പർശിക്കുന്നത് അതുപോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വസരിഖത്ത് ഫിൽസിൻ, മൂന്ന് ദിർഹമിനേക്കാൾ കുറഞ്ഞ എന്തെങ്കിലും കാര്യം കട്ടെടുക്കുക, ഇത് കളവും വ്യഭിചാരത്തിന്റെ മാർഗവുമാണ്. പക്ഷേ ഹദ് നടപ്പിലാക്കപ്പെടുന്ന വ്യഭിചാരത്തിലെത്തിയിട്ടില്ല, എന്നാൽ കഫാറത്ത് നടപ്പിലാക്കേണ്ട ആവശ്യമില്ലാത്ത അവനവൻ ചെയ്താൽ അവന്റെ നന്മകൾ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും തൗബ കൊണ്ടും മായ്ക്കേണ്ട തിന്മകൾ, ഈ മൂന്ന് തരത്തിൽ തിന്മകളെ വേർതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വശറഅൽ കഫാറാതി ഫി തലാസിയത്തി അൻവാ, കഫാറത്തുകളും മൂന്ന് തരത്തിലാണ്. നമ്മൾ പറഞ്ഞു ശിക്ഷ ഹദ് മൂന്ന് തരത്തിൽ പറഞ്ഞു, കൊല്ലുക, വെട്ടിക്കളയുക, അതുപോലെ തന്നെ ചാട്ടകൊണ്ട് അടിക്കുക എന്നുള്ളത്. അതുപോലെ കഫാറത്ത് മൂന്ന് ടൈപ്പാണെന്ന് പറഞ്ഞു, ഇത്തുക്കും അടിമമോചനവും ഭക്ഷണം കൊടുക്കലും അതുപോലെ നോമ്പ് നോൽക്കലും എന്ന് പറഞ്ഞു. അതുപോലെ അതല്ലാത്ത തിന്മകളെ മൊത്തമായി മൂന്ന് തരത്തിൽ, ഹജ്ജ് നടപ്പിലാക്കുന്നത്, കഫാറത്ത് നടപ്പിലാക്കുന്നത്, ഇത് രണ്ടും ഇല്ലാത്ത തൗബയും ഇസ്തിഗ്ഫാറും നടത്തേണ്ടത്. ഇനി കഫാറത്തുകൾ തന്നെ ഏതെല്ലാം കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളതാണ്. അതിൽ മൂന്ന് ടൈപ്പായിട്ടാണ്. ഒന്നാമത്തേത് അഹ്ദുഹ മാ കാന മുബാഹൽ അസ്ൽ, ആ കാര്യം അസ്ലിയായിട്ട് അനുവദീയമായിരിക്കും. ثم عرض تحريمه فباشره في الحاله التي عرض حياه عرض فيها التحريم. പക്ഷെ അത് ഹറാം ആകുന്നത് ചില അവസ്ഥയിലും സന്ദർഭങ്ങളിലും ആയിരിക്കും. ഏതുപോലെ കൽവത്വ ഫിൽ ഇഹ്റാം വസ്സിയാം, ഭാര്യയുമായിട്ട് റമളാനിലോ അല്ലെ ഇഹ്റാമിലായിരിക്കയോ ശാരീരികമായി ബന്ധപ്പെടുക എന്നുള്ളത്. അസ്ല എന്താണത്? ജായിസാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ ഹറാം ആകുന്നത്? അവൻ റമളാനിന്റെ പകലിൽ നോമ്പുകാരനായിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇഹ്റാമിലായിക്കൊന്നുണ്ട്, അതുകൊണ്ടാണ് അത് അങ്ങനെ ആവുന്നത്. അപ്പൊ ആ തരത്തിൽ വരുന്നത്, അതിന് കഫാറത്തുണ്ട്. രണ്ടാമത്തേത് അള്ളാഹുവിന് വേണ്ടി നേർച്ച നേരാം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മേലെ സത്യം ചെയ്ത് പറഞ്ഞൊരു കാര്യം അതിനെ മാറ്റുമ്പോൾ, അള്ളാഹുവിന്റെ മേലെ ഒരു നേർച്ച നേരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സത്യം ചെയ്ത് പറയുകയാണ് എന്നിട്ട് അതിനെ പിന്നെ എതിർത്ത് ചെയ്യുകയാണെങ്കിൽ അതിനും കഫാറ ചെയ്യണം, ആ രീതിയിൽ വന്നിട്ടുണ്ട്. മൂന്നാമത്തേത് മാ തകൂനു ഫീഹി ജാബിറതൻ ലിമാ ഫാത കകഫാറത്തി ഖത്ലിൽ ഖത്. ഇനി ചില കാര്യങ്ങൾ അത് അവന് വേണച്ചിട്ട് ചെയ്തതാവില്ല, അവന്റെ മേലെ അത് പറ്റിപ്പോയതായിരിക്കും. അബദ്ധത്തിൽ ഒരു മുസ്ലിമിനെ കൊല്ലുക, ഇപ്പൊ ഒരു വാഹന അപകടം ഉണ്ടായി, അവനങ്ങനെ ഒരു വാഹനം പോയി ഇടിച്ചിട്ട് ഒരു മുസ്ലിമിനെ കൊന്നു, വേണച്ചിട്ട് ചെയ്തതല്ല, വേറെ എന്തെങ്കിലും അബദ്ധത്തിൽ പറ്റിപ്പോയതായിരിക്കും, അല്ലെ ആ രീതിയിൽ സംഭവിക്കുന്നത്, അതിനും കഫാറത്തുകൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അഥവാ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ദീനിൽ ഈ ഹദ് നടപ്പിലാക്കുന്നതിനും കഫാറത്ത് നൽകുന്നതിലും പിന്നെ എന്താവശ്യമില്ല? അവനെ അതിന്റെ പേരിൽ പിന്നെ ആക്ഷേപിക്കാൻ പാടില്ല. ഹദ് നടപ്പിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ കഫാറത്ത് നൽകുകയോ ചെയ്തിട്ടുള്ള ഒരു പാപത്തിന്റെ മേലെ അവനെ ആക്ഷേപിക്കുന്ന, അവന്റെ മേലെ പിന്നെ ഒരു ആക്ഷേപവുമായി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, കാരണം അവൻ അതിന്ന് ഒഴിവായിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് തിന്മകൾക്ക് ശരഈയായിട്ട് വന്നിട്ടുള്ള നിയമങ്ങളിൽ പഠിപ്പിക്കുന്നത്. അടുത്ത് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നത് അൽ ഉഖൂബത്തുൽ ഖദരിയ്യ, ഖദരിയ്യായിട്ടുള്ള ശിക്ഷകൾ. ശർഇയായിട്ട് നമ്മൾ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വതആല ശരീഅത്തിലൂടെ പഠിപ്പിച്ചിട്ടുള്ള നടപ്പിലാക്കിയിട്ടുള്ള ശിക്ഷകളാണ്. ഖദരിയ്യായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കും വിധം അവന്റെ അടിമകളിൽ ഉണ്ടാക്കുന്ന ശിക്ഷകൾ. അതിപ്പോ ഒരാൾക്ക് രോഗം വരികയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് ഖദറിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ശിക്ഷകൾ. അത് ചിലപ്പോൾ അവൻ ചെയ്ത തിന്മകളുടെ അനന്തരഫലമായിരിക്കും, അവൻ ചെയ്ത പാപങ്ങളുടെ അനന്തരഫലമായിരിക്കും. അത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്, ഖൽബിയ്യത്തുൻ വബദനിയ്യത്തുൻ. ഖൽബിനും ബാധിക്കുന്നതുണ്ട്, ശരീരത്തിനും ബാധിക്കുന്നുണ്ട്. ഈ രണ്ട് രീതിയിൽ അള്ളാഹുവിന്റെ ഖദരിയ്യായ ശിക്ഷകൾ തിന്മകൾക്ക് സംഭവിക്കും എന്ന് പറയാണ്. വഅമ്മൽ ഉഖൂബത്തുൽ ഖദരിയ്യ, ഖദരിയ്യ ആയിട്ടുള്ള ശിക്ഷ, ഫഹിയ നൗആൻ, രണ്ടിനമാണ്. നൗഉൻ അലൽ ഖുലൂബി വൻ നുഫൂസ്, ഒരുത്തന്റെ ഖൽബിലും മനസ്സിലും അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ. വനൗഉൻ അലൽ അബ്ദാനി വൽ അംവാൽ,
അല്ലെങ്കിൽ അവന്റെ ശരീരത്തിലും സമ്പത്തിലും അവൻ അനുഭവിക്കേണ്ടി വരെ ശിക്ഷ. ഈ രണ്ട് രീതിയിലുണ്ടാവും. വല്ലത്തി അൽ ഖുലൂബിൻ അവാൻ, ഇനി കൽബിൽ ബാധിക്കുന്ന ശിക്ഷ തന്നെ രണ്ട് ഇനമാണ്. അഹദുഹുമ, അതിലൊന്ന് ആലാമുൻ വുജൂദിയത്തുൻ യുദ്റബു ബിഹ അൽ ഖൽബ്, തിന്മകൾ ചെയ്താൽ അവന്റെ കൽബിൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന വേദന, അവന്റെ കൽബിൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന ഞെരുക്കം. രണ്ടാമത്തേത് വസാനി ഖത്ഉൽ മവാദില്ലതി ബിഹ ഹയാതുഹു വസലാഹു അൻഹു. രണ്ടാമത്തെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ആ കൽബിന് ആവശ്യമായിട്ടുള്ള, അതിന്റെ നൻപ ആവശ്യമായിട്ടുള്ള, അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തടയപ്പെടും. ആ കൽബിന് സമാധാനമേകുന്ന അള്ളാഹുവിനോടുള്ള ദിക്ര്, അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അള്ളാഹുവിനുള്ള തവക്കുല്, ഇതുപോലുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരുത്തന്റെ കൽബുണ്ടാകും. എന്നിട്ട് പറയാണ് വഇദാ ഖുതിയത് അൻഹു ഹസലലഹു അദ്ദാദഹ, ഇനി അവൻ ഇത് നഷ്ടപ്പെട്ടാൽ, കൽബ് ഇഷ്ടപ്പെടുന്ന ആവശ്യമായിട്ടുള്ള കാര്യം അവന് മുറിക്കപ്പെട്ടാൽ, ലഭിക്കാതിരുന്നാൽ, പിന്നെ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അവന്റെ കൽബിൽ ഉണ്ടാവുക. വഉഖൂബത്തുൽ ഖൽബി അഷദ്ദുൽ ഉഖൂബതൈൻ വഹിയ അസ്ലു ഉഖൂബത്തിൽ അബ്ദാൻ. കൽബിന് ബാധിക്കുന്ന ശിക്ഷയാണ് ശരീരത്തിന്റെയും കൽബിന്റെയും ശിക്ഷകളുടെ അടിസ്ഥാനം. അത് ശരീരത്തിന് അനുഭവിക്കുന്ന ശിക്ഷയെക്കാളും വേദനയെക്കാളും കടുപ്പം കൂടിയതായിരിക്കും. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല ആളുകൾക്കും ധരിച്ചു വെച്ചിട്ടുള്ളത് ശാരീരികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ആസ്വാദനമാണ് ഏറ്റവും വലിയ ആസ്വാദനമെന്നും, ശാരീരികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള വേദനകളാണ് ഏറ്റവും വലിയ വേദനയുമെന്നാണ്. അങ്ങനെ വിചാരിച്ചു വെച്ചിട്ടുള്ളത് ഒരിക്കലുമല്ല. ഏറ്റവും വലിയ ആസ്വാദനം അത് കൽബ് കൊണ്ട് ലഭിക്കുന്നതും, ഏറ്റവും വലിയ വേദന അത് കൽബിന് അനുഭവിക്കുന്നതുമാണ്. അത് ഈമാൻ മനസ്സിലായവർക്കാണ് അത് മനസ്സിലാവുള്ളൂ. അല്ലാത്തവർ, അവർക്ക് രോഗം വരുന്നതും ശരീരത്തിന് വരുന്ന രോഗങ്ങളും വേദന, അവരത് ഭയപ്പെടും. എന്നാൽ മുഅ്മിൻ അവന്റെ കൽബിന്റെ രോഗങ്ങളെ ഭയപ്പെടും. ഒരു ബാക്കിയുള്ളവർ ഭൗതികമായിട്ടുള്ള ആസ്വാദനങ്ങൾ, വസ്തുക്കളുടെ ആധിക്യം, അതിനുവേണ്ടി നടക്കും. ഒരു മുഅ്മിൻ കൽബിന് ലഭിക്കുന്ന റാഹത്തിനും സമാധാനത്തിനും വേണ്ടി നടക്കും. അത് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അത് ഒരു ഉഖൂബത്താണ്. പല സലഫുകളോടും ചോദിച്ചേ കാണാം. സലഫുകൾ ചിലര് സലഫുകളോട് ചിലർ വന്ന് ചോദിക്കും അവിടുത്തെ അയലു ഉലമാക്കളോട്, ഞാൻ കുറെ തെറ്റ് ചെയ്തു, പക്ഷെ എന്റെ ശിക്ഷയൊന്നും എനിക്ക് അനുഭവിക്കുന്നില്ലല്ലോ, എനിക്കത് കിട്ടുന്നില്ലല്ലോ. പക്ഷെ അവർ മറുപടി പറയുന്നതാണ്, നിനക്ക് ഇബാദത്തിൽ ലദ്ദത്ത് കിട്ടുന്നുണ്ടോ, നിന്റെ ഇബാദത്തിൽ നിനക്ക് ആസ്വാദനം കിട്ടുന്നുണ്ടോ, അത് തന്നെ നീ ചെയ്ത തിന്മയുടെ അനന്തരഫലമാണ്, അതിലും വലിയ ശിക്ഷ എന്താണ് നിനക്ക് ബാധിക്കാനുള്ളത് എന്നത്. അപ്പൊ ഈ കൽബിന്റെ ഇബ്നുഖൈം പറയാണ്, ഈ കൽബിന് വേദന അനുഭവിച്ചാൽ കൽബിൽ നിൽക്കൂല, ശരീരത്തിലേക്ക് പടരും, ശരീരം മൊത്തം തളർന്നു പോകുന്ന വേദനിക്കുന്ന അവസ്ഥയിലേക്ക് പിന്നീട് അത് എത്തുകയും അത് മൊത്തത്തിൽ അവനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലാണ് എത്തുക. രണ്ടാമത്തേത് ലുഖൂബാത്തുൽ ബദനിയ, ശരീരത്തിന് ബാധിക്കുന്ന ശിക്ഷകൾ. ദുനിയവിയത്തുൻ വഖ്റവിയത്തുൻ, അത് രണ്ടിനുണ്ട്. അത് ദുനിയവിയായിട്ടുള്ള, ദുനിയാവിൽ ശരീരത്തിന് അനുഭവിക്കുന്നതുമുണ്ട്, ഉഖ്റവിയായിട്ട് പരലോകത്തിൽ അനുഭവിക്കുന്നതുമുണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ് വശിദ്ദതുഹ വദവാമുഹ ബിഹസ്ബി മഫാസിദി മാ റുതിബത് അലൈഹി ഫീ ശിദ്ദതി വൽ ഖിഫ. ആ ശിക്ഷയുടെ കടുപ്പവും അത് കടുപ്പം കുറയുന്നതും അവൻ ചെയ്ത തിന്മയുടെ മഫ്സദത്തുകൾ അത് എത്ര കൂടുതലാണോ കുറയുന്നതാണോ അടിസ്ഥാനത്തിലാണ്. ഫലൈസ ഫി ദുനിയ വല്ലാഖിറ ശർറുൻ അസ്ലൻ ഇല്ലാ ദുനൂബ ഉഖൂബാതിഹ. ദുനിയാവിലും പരലോകത്തിലും ഒരു അടിമക്കൊരു ഷെറും ബാധിക്കുന്നില്ല, പാപങ്ങൾ കൊണ്ടും അതിന്റെ അനന്തരഫലം കൊണ്ടുമല്ലാതെ. വഷറു ഇസ്മുൽ ലിദാലിക കുല്ലിഹി, ഷെറ് എന്ന് പറഞ്ഞാൽ അതിന് മൊത്തം പറയുന്നതാണ്. വാസ്ലുഹു മിൻ ശർരി നഫ്സി വസയ്യാത്തിൽ അഅ്മാൽ, ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഷെറിന്റെ അടിസ്ഥാനം അവന്റെ നഫ്സിൽ നിന്നുള്ള ഷെറും അവന്റെ തെറ്റായ മോശപ്പെട്ട കർമ്മങ്ങളിൽ നിന്നുമുള്ളതാണ്. വഹുമ അൽ അസ്ലാനി അല്ലദാനി കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഈദു മിൻഹുമ ഫീ ഖുതുബതിഹി. ഈ രണ്ട് ഷെറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബകളിൽ രക്ഷ തേടാറുണ്ടായിരുന്നു. ബിഖൗലിഹി, അവിടുന്ന് പറയാറുണ്ട്, വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ, ഞങ്ങളുടെ നഫ്സുകളുടെ സ്വന്തത്തിന്റെ ഷെറിൽ നിന്ന് ഞങ്ങൾ രക്ഷ തേടുന്നു, അതുപോലെ ഞങ്ങളുടെ കർമ്മങ്ങളുടെ മോശപ്പെട്ട കർമ്മങ്ങളിൽ നിന്നും. വസയ്യിആത്തുൽ അഅ്മാലി മിൻ ശുറൂരി നഫ്സ്, നഫ്സിന്റെ ഷെറിൽപ്പെട്ട കാര്യമാണ് മോശപ്പെട്ട കർമ്മങ്ങൾ. ഫആദ ശർറു കുല്ലുഹു ഇലാ ശർരിൻ നഫ്സ്, എല്ലാവിധ ഷെറും, മനുഷ്യൻ സംഭവിക്കുന്ന എല്ലാ തിന്മയും ഷെറും എല്ലാം മടങ്ങുന്നത് നഫ്സ് കൊണ്ടുള്ള ഷെറിലേക്കാണ്. ഫഇന്ന സയ്യിആത്തിൽ അഅ്മാലി മിൻ ഫുറൂഇഹാ വസമറാതിഹി, ആ ഫുറൂഇഹി വസമറാതിഹി, മോശപ്പെട്ട കർമ്മങ്ങൾ എന്നുള്ളത് ആ നഫ്സിന്റെ ഷെറിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. എന്നിട്ട് പറയാണ് വഖദ് ഉഖ്തുലിഫ മിൻ മഅനാ ഖൗലിഹി, ഇനി പണ്ഡിതന്മാർക്കിടയിൽ ഒരു ഖിലാഫ് വന്നിട്ടുണ്ട്. എന്താണ് വെച്ച് കഴിഞ്ഞാൽ, വമിൻ സയ്യിആത്തി അഅ്മാലിനാ, ഞങ്ങളുടെ കർമ്മങ്ങളുടെ ദോഷങ്ങളിൽ നിന്ന് എന്നതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളിടത്ത്,
പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണ്, കർമ്മങ്ങളുടെ ദോഷം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തെറ്റായ കർമ്മങ്ങളാണോ അതോ കർമ്മങ്ങൾ കൊണ്ടുണ്ടാവുന്ന അനന്തരഫലങ്ങളാണോ? അതിന്റെ അർത്ഥത്തിൽ ഒരു ചർച്ചയുണ്ട്. എന്താണ് ചർച്ച? ഹൽ മഅനാഉ സയ്യിഉ മിൻ അഅമാലിന ഫയകൂനു മിൻ ബാബി ഇളാഫത്തി നൗഇ ലാ ജിൻസിഹി വയകൂനു ബിമഅനാ മിൻ ഔ തകൂനു മിൻ ബയാനിയ. അതായത് ഇവിടെ ഉദ്ദേശം തെറ്റായ അമലുകളിൽ നിന്നുള്ള രക്ഷയാണോ അതോ അമലുകൾ കൊണ്ടുള്ള അനന്തരഫലം കൊണ്ടുള്ള രക്ഷയാണോ? ഖീല, ചിലർ പറഞ്ഞു മഅനാഹു മിൻ ഉഖൂബാതിഹ അല്ലതീ തസൂഉ. ചിലർ പറഞ്ഞു അതിന്റെ അർത്ഥം എന്താണ്? തിന്മ ചെയ്തുകൊണ്ടുണ്ടാകുന്ന അനന്തരഫലങ്ങളിൽ നിന്നുള്ള രക്ഷയാണ് എന്ന്. ഫയഖൂലു തഖ്ദീർ, ചിലർ ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞു വമിൻ ഉഖൂബാതി അഅമാലിന അല്ലതീ തസൂഉന, നമുക്ക് ദോഷമുണ്ടാക്കുന്ന നമ്മുടെ കർമ്മങ്ങളുടെ അനന്തരഫലമായി നമുക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നുള്ള രക്ഷയാണ് അവിടെ തേടുന്നത് എന്ന്. വയുറജ്ജിഹു ഹാദൽ ഖൗൽ, ഇപ്പൊ നമ്മൾ തർജീഹ് ചെയ്ത് ഏറ്റവും പ്രബലമായതായി പറയുന്നത് അന്നൽ ഇസ്തിആദത്തു തകൂനു ഖദ് തവമ്മന ജമീ അശ്ശർ. ഇവിടെ രക്ഷ തേടുക എന്ന് പറഞ്ഞാൽ എല്ലാ ഷെറിൽ നിന്നാണ് രക്ഷ തേടുന്നത്, ഒന്നും ഒഴിവായിട്ടല്ല, എല്ലാ ഷെറിൽ നിന്നുമാണ് രക്ഷ തേടുന്നത്. فإن شرور الأنفس تستلزم الأعمال السيئة وهي تستلزم العقوبات السيئة. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ നേടിയ ഈ രണ്ട് കാര്യങ്ങൾ, അതിൽ ഒന്നാമത് പറഞ്ഞ നഫ്സിന്റെ ഷെറിൽ നിന്ന് രക്ഷ നേടുക എന്ന് പറഞ്ഞാൽ അത് എന്തിനെ കൂടി നിർബന്ധമാക്കുന്നുണ്ട്? മോശപ്പെട്ട കർമ്മങ്ങളിൽ നിന്ന് കൂടി ആക്കുന്നുണ്ട്. മോശപ്പെട്ട കർമ്മങ്ങളിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ആ കർമ്മങ്ങളുടെ അനന്തര ഫലങ്ങളിൽ നിന്നും രക്ഷ തേടുന്നുണ്ട്. ഫനബ്ബഹ ബിശുരൂരിൽ അംഫുസി അലാമാ തഖ്ളദീഹി മിൻ ഖുബ്ഹിൽ അഅമാൽ. ഒരു നഫ്സിന്റെ ഷെറിൽ നിന്ന് തേടുക എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കർമ്മങ്ങളിൽ നിന്ന് കൂടി തേടലാണ്. വഖ്തഫാ ബിദിക്രിഹ മിൻഹു, അത് പറയുമ്പോൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇദ് ഹുവ അസ്ലുഹു, കാരണം നഫ്സിന്റെ ഷെറ് അടിസ്ഥാനമാണ്. ثم ذكر غاية الشر ومنتهاه وهي السيئات التي تسوء العبد من عمله. പിന്നെ പറയുന്നത് ആ ഷെറു കൊണ്ട് അവന് സംഭവിക്കുന്ന ഏറ്റവും അപകടമായ കാര്യമാണ്. കാരണം ആ തിന്മ ചെയ്താൽ ഉണ്ടാകുന്നത് എന്താണ്? മിനൽ ഉഖൂബാതി വൽ ആലാം, തിന്മകൾ ചെയ്താൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന വേദനകളും അതിന്റെ ശിക്ഷകളും. ഫതവമ്മനത് ഹാദൽ ഇസ്തിആദതു, ഈ രക്ഷ തേടൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടി ഈ ദുആ, അസ്ല ശരി വഫർഹു വഗായതുഹു വമുഖ്തലാഹു, അത് അതിന്റെ അടിസ്ഥാനത്തെയും അതിന്റെ ശാഖകളെയും അതിന്റെ പൂർണ്ണതയെയും എല്ലാത്തിനും രക്ഷ തേടുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ എല്ലാ തിന്മകളെയും അടിസ്ഥാനം നഫ്സിന്റെ ഷെറാണ്. നഫ്സിന്റെ ഷെറ് കൊണ്ടാണ് തെറ്റായ കർമ്മങ്ങളിൽ നമ്മൾ ചെന്നു വീഴുന്നത്. തെറ്റായ കർമ്മങ്ങൾ, പാപങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലവും നമുക്കുണ്ടാകും. അപ്പൊ വമിൻ സയ്യിആത്തി അഅമാലിന എന്ന് പറഞ്ഞാൽ ഈ എല്ലാ കാര്യങ്ങളിൽ നിന്നുമുള്ള രക്ഷയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ ദുആഇനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഹമലത്തുൽ അർശ്, അർശിനെ ചുമക്കുന്ന ആ മലക്കുകളുടെ ദുആയിൽ നമ്മൾ കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് വഖ്തഹിമുസ് സയ്യിആത്ത് വമൻ തഖിസ് സയ്യിആത്ത് യൗമഇദിൻ ഫഖദ് റഹിംത. തിന്മകളിൽ നിന്ന് അവർക്ക് രക്ഷ നൽകണമേ, മുഅ്മിനീങ്ങൾക്ക് അവരെ സംരക്ഷിക്കണമേ, അന്ന് ആരാണോ നാളെ പരലോകത്ത് രക്ഷപ്പെടുന്നത് അവരാണ് നീ കാരുണ്യം ചൊരിയുന്നത് എന്നുള്ള ദുആയിൽ, ഹമലത്തുൽ അർശിന്റെ ദുആയിൽ പ്രത്യേകം അത് എടുത്തു പറയുന്നത്, അത് ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. അപ്പോ ഈ തിന്മകളുടെ അനന്തര ഫലങ്ങളിൽ നിന്ന് അത് ശരീരം അനുഭവിക്കേണ്ടി വരും, ദുനിയാവിലും പരലോകത്തിലും അനുഭവിക്കേണ്ടി വരും, അതിൽ നിന്നുള്ള രക്ഷ തേടൽ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് പറയാണ് ഇബ്നുൽ ഖയ്യിം. വിഖായത്തുസ് സയ്യിആത്തി നൗആൻ, ഒരു തിന്മയിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കുക എന്നുള്ളത് അത് രണ്ടു തരത്തിലാണ്. ഒന്നാമത്തേത് വിഖായത്തു ഫിഇലിഹ ബിത്തൗഫീഖി ഫലാ തസ്ദുറു മിൻഹു, ആ തിന്മ സംഭവിക്കാതെ അതിൽ പോയി ചാടാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് വിഖായത്തു ജസാഇഹ ബിൽ മഗ്ഫിറ, ആ തിന്മ ചെയ്തു പോയാൽ അതിന്റെ അനന്തര ഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുക, ഏതുപോലെ മഗ്ഫിറത്ത് നൽകിക്കൊണ്ട് പാപങ്ങൾ പുറത്തുകൊണ്ട് അതിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന അവസ്ഥ. ഈ രണ്ട് രീതിയിലാണ് തിന്മയിൽ നിന്നുള്ള രക്ഷ ഉണ്ടാവുക. തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്ന് അത് സംഭവിക്കാതിരിക്കുക, രണ്ട് സംഭവിച്ചു പോയാൽ അള്ളാഹു അവന്റെ മഗ്ഫിറത്ത് കൊണ്ട് അത് പുറത്തു തരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഈ രീതിയിലാണ് രണ്ട് കാര്യങ്ങളിൽ ഉണ്ടാവുക എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള ഹമലത്തുൽ അർശിന്റെ ദുആ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഹമലത്തുൽ അർശിന്റെ ദുആ എന്താണ്? ആയത്ത് ഒന്നുകൂടിയും പറയാണ്, സൂറത്തു ഗാഫിറിലെ الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا
അള്ളാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുകയും തഹ്മീദ് ചെയ്യുകയും ചെയ്യുന്നു. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഇസ്തിഗ്ഫാർ നടത്തുന്നു. അവർ പറയും, അവരുടെ ദുആ പറയാണ്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ, നിന്റെ ഇൽമും റഹ്മത്തും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന അത്ര വിശാലമാണ്. ഫഗ്ഫിർ ലില്ലദീന താബു, തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക് നീ പുറത്തു കൊടുക്കണം. വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം, നിന്റെ മാർഗം പിൻപറ്റിയവരെ അതുപോലെ അവരെ നരക ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണം. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വഅദ്ഖിൽഹും ജന്നാതിൻ അദ്നിൻ അല്ലതീ വഅദ്തഹും, അവരെ നീ താഴ്ഭാഗത്തു കൂടി അരിവ് ഒഴുകുന്ന ജന്നാത്തുൽ അദ്നിൽ നീ പ്രവേശിപ്പിക്കണം. വമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുദ്ദിയാതിഹിം, അവരുടെ ഏറ്റവും നല്ല രീതിയിലായിട്ടുള്ള അവരുടെ പിതാക്കൾ, അവരുടെ ഭാര്യമാർ, അവരുടെ സന്താനങ്ങൾ. ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, നീ അസീസും ഹക്കീമുമാണല്ലോ എന്ന് അവിടെ പറയുന്നുണ്ട്. ഈ ദുആന്റെ ആശയത്തെ വിശദീകരിച്ച് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാണ്, വളരെയധികം ചിന്തിക്കേണ്ട വാക്കുകളാണ്. വതഅമ്മൽ, നിങ്ങൾ ഉറ്റാലോചിക്കണം. മാ തവമ്മനഹു ഹാദൽ ഖബറു അനിൽ മലായികത്തി മിൻ മദ്ഹിഹിം ബിൽ ഈമാൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മലക്കുകളെ മദ്ഹ് ചെയ്ത് പറയുന്നത് ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾ. വൽ അമലി സ്വാലിഹ്, സൽക്കർമ്മങ്ങളെ കൊണ്ടാണ്. വൽ ഇഹ്സാനി ലിൽ മുഅ്മിനീന ബിൽ ഇസ്തിഗ്ഫാരി ലഹും, ആ മലക്കുകൾ എങ്ങനെയുള്ളവരാണ്, മുഅ്മിനീങ്ങളോട് ഇഹ്സാൻ കാണിക്കുന്നവരാണ്. എങ്ങനെ? ആ മുഅ്മിനീങ്ങൾക്ക് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട്. വഖദ്ദമു ബൈന യദി ഇസ്തിഗ്ഫാരിഹിം വതവസ്സുലഹും ഇലല്ലാഹി സുബ്ഹാന ബിസിഅതി ഇൽമിഹി വസിഅതി റഹ്മതിഹി. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ദുആയിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു രീതി കൂടിയാണ്. കാരണം മലക്കുകൾ ഏറ്റവും നല്ല രീതിയിൽ ദുആ ചെയ്യുന്നതാണ്. അപ്പൊ അവര് ദുആ ചെയ്ത രീതിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയാണ് അവരാദ്യം തന്നെ പറഞ്ഞത് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ അവർക്ക് വേണ്ടി മഗ്ഫിറത്ത് തേടുകയാണ് ചെയ്തത്. പിന്നെന്താ ചെയ്തത്? തവസ്സുൽ ചെയ്തു. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഇൽമിന്റെയും റഹ്മത്തിന്റെയും വിശാലത പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് തവസ്സുൽ ചെയ്തു. ദുആ ചെയ്യുമ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് അള്ളാഹുവിനെ മദ്ഹ് ചെയ്യണം, എന്നിട്ട് നമ്മൾ തുടങ്ങേണ്ടത് ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. ഇസ്തിഗ്ഫാർ വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അള്ളാഹുവിലേക്ക് തവസ്സുലാക്കണം. അതിൽ ഏറ്റവും നല്ല അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ. അപ്പൊ അള്ളാഹുവിന്റെ രണ്ട് വിശേഷങ്ങളെ കൊണ്ട് തവസ്സുല്. ഫസീഅതു ഇൽമിഹി തതവമ്മനു ഇൽമഹു ബിദുനൂബിഹിം വഅസ്ബാബിഹാ വളഅഫിഹിം അൽഇസ്മ. ഇവിടെ അള്ളാഹുവിന്റെ ഇൽമിനെ മുൻനിർത്തുമ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് അറിയാം ഇവൻ ചെയ്ത തിന്മകൾ എന്തൊക്കെയാണ്, ആ തിന്മയിൽ അവൻ അകപ്പെട്ടു പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അവന്റെ ദുർബലത എന്താണ്. വൈസ്തിലായി അദുവിഹിം അംഫുസിഹിം, അവന്റെ മേലെ അവന്റെ ശത്രുവിനും അവന്റെ നഫ്സിനും അവന്റെ മേലെ അവനെ കീഴ്പ്പെടുത്താനുള്ള കാരണം എന്താണ്. വഹവാഹും വതബാഇഹിം, അവന്റെ പ്രകൃതവും ഇച്ഛയും ആ തിന്മയിലേക്ക് അവനെ നയിക്കാനുള്ള കാരണം എന്താണ്. വമാ സുയ്യിന ലഹും മിന ദുനിയ വസീനതിഹ, ദുനിയാവിന്റെയും അതിന്റെ അലങ്കാരത്തെയും അവൻ എന്തുകൊണ്ടാണ് അലങ്കരിക്ക തോന്നിക്കപ്പെട്ടത്. വഇൽമിഹി ബിഹിം, അതിനെ കുറിച്ചിട്ടുള്ള, അവനെ കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ തിന്മ ചെയ്യുന്നവരെ കുറിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ അറിവ്. കാരണം എന്താണ്? ഇത് അൻഷഅഹും മിനൽ അർദ്, അള്ളാഹുവിനെ എപ്പോ മുതൽ നമ്മളറിയാം? ഭൂമിയിൽ നമ്മളെ ഉണ്ടാക്കിയത് മുതൽ. വൈദുഹും അജിന്നത്തും ഫി ബുതൂനി ഉമ്മഹാത്തിഹിം, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ ഉള്ളപ്പോൾ നമ്മളെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. വഅലിമഹു അസ്സാബിഖ ബിഅന്നഹും ലാ ബുദ്ദ അൻ യഅസൂഹു, അവൻ അല്ലാഹുവിനെ അറിയാം, തീർച്ചയായിട്ടും മനുഷ്യന് അബദ്ധങ്ങൾ പറ്റുമെന്നറിയാം. വഅന്നഹു യുഹിബ്ബുൽ അഫ്വ വൽ മഗ്ഫിറ, അല്ലാഹു എന്നിട്ടും എന്താണ്, അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. വഗൈറ ദാലിക മിൻ സിഅത്തി ഇൽമിഹി അല്ലദീ ലാ യുഹീതു ബിഹി അഹദുൻ സിവാ, അതെല്ലാം അല്ലാഹുവിന്റെ വിശാലമായ അറിവിൽപ്പെട്ട കാര്യമാണ്, മറ്റൊരാൾക്കും അറിയാത്തത്. അതായത് ഈ മലക്കുകളുടെ ദുആയിൽ അല്ലാഹുവിന്റെ ഇൽമിനെ പറ്റി പറയുമ്പോൾ അത് എന്തിനാണ് പറഞ്ഞത്? മനുഷ്യന്റെ ദുർബലത അറിയിക്കാനാണ്. ഒരു തിന്മ അവൻ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള അവന്റെ താല്പര്യം, അവൻ വീണു പോകാനുള്ള കാരണം, അവന് രക്ഷപ്പെടാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്, അവൻ എന്തുകൊണ്ടാണ് അത് അകപ്പെട്ടത്, ഇതെല്ലാം ഏറ്റവും നന്നായിട്ട് അറിയുന്നവരാരാണ്? അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ ദുർബലത വ്യക്തമാക്കാനാണ് അള്ളാഹുവിന്റെ ഇൽമിനെ പറ്റി പറഞ്ഞത്. ഇനി രണ്ടാമത് പറഞ്ഞ വസീഅതു റഹ്മതിഹി, അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റി പറഞ്ഞ എന്തിനാണ്? തതവമ്മനു അന്നഹു ലാ യുഹ്ലിക്കു അലൈഹി അഹദു മിനൽ മുഅ്മിനീന മിൻ അഹ്ലി തൗഹീദിഹി വമഹബ്ബതിഹി, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അല്ലാഹു തആല ഒരിക്കലും തൗഹീദിന്റെ ആളുകളെ, അള്ളാഹുവിനെ ഇഖ്ലാസോടുകൂടി ഇഷ്ടപ്പെടുന്ന ആളുകളെ അള്ളാഹു നശിപ്പിക്കില്ല.
അള്ളാഹു അവരെ സംരക്ഷിക്കും. ഫൈനഹു വാസിഉ റഹ്മതി ലാ യുഖ്രിജു അൻ ദായിറത്തി റഹ്മതിഹി ഇല്ലാ അൽഅഷ്ഖിയാ വലാ അഷ്ഖാ മിമ്മൻ ലം തസഅഹു റഹ്മതുഹു അല്ലതീ വസിയത് കുല്ല ഷൈഇൻ. ഈ വിശാലമായ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഒരുത്തൻ പുറത്താണെങ്കിൽ അത് അങ്ങേയറ്റം ദൗർഭാഗ്യവനായിരിക്കും. ثم سألوا എന്നിട്ട് പിന്നെ മലക്കുകൾ തേടുന്നത് എന്താ? അയഗ്ഫിറ ലിത്തായിബീന അല്ലദീന തബഉ സബീലഹു. അള്ളാഹുവിന്റെ മാർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റുന്ന ആളുകളോട് അവരുടെ തൗബ സ്വീകരിക്കണമെന്നാണ്. വഹുവ സിറാതുൽ മൂസിൽ ഇലൈഹി അല്ലദീ ഹുവ മഅരിഫതുഹു വ മഹബ്ബതുഹു വ തആഅതുഹു. ഏതാ മാർഗ്ഗമാണ് പിൻപറ്റുന്നത്? അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനും അള്ളാഹുവിനെ അനുസരിക്കാനുമുള്ള മാർഗം. ഫതാബൂ മിമ്മാ യക്റഹ്, അങ്ങനെ അവർ അതിൽ തിന്മകളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നു. വത്തബഉ സബീല അല്ലതീ യുഹിബ്ബുഹ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗം പിന്തുടരുന്നു. ഫുമ്മ സഅലൂഹു അയ്യഖിയഹും അദാബുൽ ജഹീം, പിന്നെന്താണ് മലക്കൾ പറയുന്നത്? നരക ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കണം എന്നതാണ്. വയുദ്ഖിലഹും വൽ മുഅ്മിനീൻ മിൻ ഉസൂലിഹാ വ ഫുറൂഇഹാ വ അസ്വാജിഹിം ജന്നാതി അയ്നി അല്ലതീ വഅദഹും ബിഹാ. അവരുടെ പിതാക്കന്മാരെയും സന്താനങ്ങളെയും ഫറായിട്ടുള്ള ഇണകളെയും ഭാര്യമാരെയും എല്ലാം അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയും ചെയ്തു. ആ മലക്കുകൾ അങ്ങനെയാണ് ദുആ ചെയ്തത്. എന്നിട്ട് ആ മലക്കുകൾ ദുആ അവസാനിപ്പിച്ച എങ്ങനെയാണ്? മലക്കുകൾ എന്താ പറഞ്ഞ അവസാനം? ഇന്നക അന്തൽ അസീസുൽ ഹക്കീം, നീ അസീസുമാണല്ലോ ഹക്കീമുമാണല്ലോ. ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ ഒരുമിച്ച് വന്നിട്ടുള്ള രണ്ട് നാമങ്ങളാണ് അസീസും ഹക്കീമും. അതെന്താണ് അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറയാണ്. മസ്ദറു ദാലിക വസബബുഹു വഗായതുഹു സാദിറുൻ അൻ കമാലി ഖുദ്രതിക വകമാലി ഇൽമിക. ഇവിടെ ഈ രണ്ട് നാമങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ കഴിവിന്റെ പൂർണ്ണതയെയും അള്ളാഹുവിന്റെ അറിവിന്റെ പൂർണ്ണതയുമാണ്. ഫൈനൽ ഇസ്സത കമാലുൽ ഖുദ്ര, ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രതാപം, ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ ഖുദ്രത്തിന്റെ പൂർണ്ണത അറിയിക്കുന്നവനാണ്, അവന്റെ കഴിവിന്റെ പൂർണ്ണത അറിയിക്കുന്ന വാക്കാണ്. വൽ ഹിക്മത്തു കമാലുൽ ഇൽം, ഒരാളുടെ ഹിക്മത്തിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ അവന്റെ ഇൽമിന്റെ പൂർണ്ണത അറിയിക്കുന്നതാണ്. വബിഹാതൈനി സ്വഫതൈനി യഖ്ദി മാ ശാഅ വയഅമുറു വയൻഹാ വയുസീബു വയുആഖിബ്. ഈ രണ്ട് സിഫത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് അവർ തീരുമാനിക്കുന്നത്, അവൻ ഉദ്ദേശിക്കുന്നത് കൽപ്പിക്കുന്നത്, വിരോധിക്കുന്നത്, പ്രതിഫലം നൽകുന്നത്, ശിക്ഷിക്കുന്നത്. ഫഹാതാനി സിഫതാനി മസ്ദറുൽ ഖൽഖി വൽ അംറ്, ഈ രണ്ട് വിശേഷണങ്ങളാണ് സൃഷ്ടിപ്പിന്റെയും കൽപ്പനകളുടെയും അടിസ്ഥാനമായിട്ടുള്ളത്. ആ ദുആ ഈ രീതിയിലാണ് അവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ ഇൽമിനെയും റഹ്മത്തിനെയും മുൻനിർത്തി ഇസ്തിഗ്ഫാർ തേടി, തൗബ തേടി, മുഅ്മിനീങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്നും പറഞ്ഞ്, അവരെ കുടുംബത്തെയും പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞ് ഈ രണ്ട് നാമങ്ങൾ കൊണ്ട് അതിനെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അഥവാ തിന്മകളുടെ ദോഷത്തിൽ നിന്ന് സംരക്ഷിക്കാൻ മലക്കുകൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി തേടും. എന്നിട്ട് ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ അവസാനം പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറയാണ്. ഇബ്നു ഖയ്യിം വൽ മഖ്സൂദ് നമ്മൾ പറഞ്ഞത് അന്ന ഉഖൂബാതി സയ്യിആതി തതനവ്വഉ ഇലാ, തിന്മയുടെ അനന്തരഫലങ്ങൾ, ശിക്ഷകൾ പല രീതിയിലുണ്ട്. ഉഖൂബാത്തിൻ ശർഇയ്യ, ശരീഅത്തിൽ പഠിപ്പിക്കപ്പെട്ടതുണ്ട്. ഉഖൂബാത്തിൻ ഖദരിയ്യ, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നടക്കുന്നതുണ്ട്. ഖദരിയ്യയായിട്ടുള്ളത് വീണ്ടും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കൽബിന് ബാധിക്കുന്നതുണ്ട്, രണ്ട് ശരീരത്തിന് ബാധിക്കുന്നതുണ്ട്. ശരീരത്തിന് ബാധിക്കുന്നത് അത് ദുനിയാവിലുണ്ടാകും, ബർസഖിലുണ്ടാവും, മരണത്തിന് ശേഷം ബർസഖിലുണ്ടാവും, നാളെ പരലോകത്തും ഉണ്ടാകും, ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്തും ഉണ്ടാകും. ഇങ്ങനെയാണ് തിന്മകളുടെ ശിക്ഷകൾ ശർഇയ്യായിട്ടും ഖദരിയ്യായിട്ടും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഒരു തിന്മയിൽ മുഴുകുന്ന ഒരാൾ ഈ കാര്യങ്ങൾ കേട്ടിട്ട്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് മാറാനാണ് ഇബ്നു ഖയ്യിം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയുന്ന ഗൗരവമേറിയ ചില വാക്കുകൾ പറയാണ്. ഫദ്ദംബു ലാ യഖുലു മിൻ ഉഖൂബത്തിൽ ബത്ത്, തിന്മ ഒരിക്കലും അതിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകൂല, തിന്മയ്ക്ക് അതിന്റെ അനന്തരഫലം ഉണ്ടാകും. വലാകിൻ ലിജഹലിൽ അബ്ദി യഷ്ഉറു ബിമാ ഹുവ ഫീഹി മിനൽ ഉഖൂബാത്, എന്നാൽ അടിമയ്ക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് അവൻ അനുഭവിക്കുന്ന ശിക്ഷ അവന് മനസ്സിലാക്കാൻ പറ്റാത്തത്. അടിമയ്ക്ക് ഇത് ശിക്ഷയാണെന്ന് മനസ്സിലാക്കാനുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് അവനത് മനസ്സിലാക്കാൻ പറ്റാത്തത്. ലിഅന്നഹു ബിമൻസിലത്തി സുഖ്റാനി വൽ മുഖദ്ദരി വന്നായിം അല്ലദീ ലാ യശ്ഉറു ബിൽ അലം, അവൻ ഏതവസ്ഥയിലാണ്? അവന്റെ ജഹലു കൊണ്ട് എന്തെങ്കിലും ലഹരി ബാധിച്ച് അല്ലെങ്കിൽ ഉറക്കത്തിൽ മുഴുകിപ്പോയിട്ടുള്ള ഒരുത്തൻ, അവൻ എന്തെങ്കിലും ഒരു വേദന വന്നാൽ, എന്തെങ്കിലും ഒരു സാധനം കടിച്ചാലോ കുത്തിയാലോ അറിയാത്ത പോലെ ബോധമില്ലാതെ കിടക്കുന്നതുകൊണ്ടാണ് അവന് മനസ്സിലാക്കാത്തത്. ഫൈദസ്തൈഖവ വസഹ അഹസ്സ ബിൽ അലം, അവന് ബോധം വന്നാൽ, അവന് ശരിക്ക് ആ ജഹലിൽ നിന്ന് മാറി വന്നാൽ അവൻ അനുഭവിക്കുന്ന ആ വേദന, ആ തിന്മയുടെ അനന്തരഫലം എന്താണെന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഇബ്നു ഖയ്യിം പറയാണ്. വഖദ് തുഖാരിൽ മവറത്തുദ്ദം വഖദ് തതഅഖറു അൻഹു, ചിലപ്പോ
ഈ തിന്മകളുടെ ഇത് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാവും അനന്തരഫലം. ചിലപ്പോൾ അത് വൈകിട്ടായിരിക്കും ഉണ്ടാവുക. ഇമ്മാ യസീറൻ വഇമ്മാ മുദ്ദതൻ കമാ യതഅഖറുൽ മർദു അൻ സബബിഹി അയ് യുഖാരിനു. ചിലപ്പോൾ അത് എളുപ്പമുള്ളതായിരിക്കും, ചിലപ്പോൾ എളുപ്പത്തിൽ തന്നെ വരും, ചിലപ്പോൾ അത് കുറച്ച് നീണ്ടു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. പല അവസ്ഥയിൽ ആ തിന്മ ബാധിക്കും. ഒരു വിഷം ശരീരത്തിൽ കയറിയാൽ ചിലപ്പോൾ ഉടനെ തന്നെ ഉണ്ടാവും അതിന്റെ അനന്തരഫലം. ചിലപ്പോൾ ആ വിഷത്തിന്റെ ഫലം കുറെ ദിവസങ്ങൾക്ക് ശേഷമോ കാലങ്ങൾക്ക് ശേഷമോ ആയിരിക്കും. എന്നിട്ട് അവസാനം പറയാണ്, ഈ പോലത്തെ അവസ്ഥ, ഈ ശിക്ഷകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാൻ വരിക എന്നുള്ളത്, ഹാദ ഇദാ കാന ദംബൻ വാഹിദൻ ലം യതദാറഖു ബിമാ യസീലു അസറഹു. ഒരു തിന്മ ചെയ്താൽ തന്നെ അതിന്റെ അനന്തരഫലം കൊണ്ട് ഈ അവസ്ഥകൾ ഉണ്ടാവും. فكيف بذنبي على ذنبي كل يوم وكل ساعه. എങ്ങനെയാണ് ഒരു തിന്മയുടെ മേലെ വീണ്ടും വീണ്ടും തിന്മ ചെയ്യുന്ന, എല്ലാ സമയത്തും തിന്മ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പ്രത്യേകം എടുത്ത് ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ട, ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് തിന്മയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന അനന്തരഫലങ്ങൾ. അത് പൊതുവായിട്ടുള്ളത് കുറെ പറഞ്ഞു, ശരീഅത്തിലുള്ളത് പറഞ്ഞു, അതല്ലാതെ ഖദരിയായിട്ടുള്ള നടക്കുന്നതും പറഞ്ഞു. ഇനി ഇത് തന്നെ മറ്റു ചില കാര്യങ്ങൾ ഇബ്നു ഖയ്യിം റഹിമഹുള്ള വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദർശനം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ استغفر الله لي ولكم استغفروا انه هو الغفور الرحيم. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. وصلى الله على نبينا محمد وعلى اله وصحبه اجمعين. والحمد لله رب العالمين.